കർത്താവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും അന്തരവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ജീവമന്ന ഗ്ലോബൽ മിനിസ്ട്രീസിന് വേണ്ടി പാസ്റ്റർ രവി ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും അമേൻ ഈ തിരുവചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ നാം നിങ്ങൾ നൽകി തന്ന നല്ല നിർദ്ദേശങ്ങളും എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾ കാട്ടി സ്തോത്രം. തിരുവചന കേൾക്കുകയും ഈ വീഡിയോ കാണുകയും ഒക്കെ ചെയ്ത നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരുന്നു എന്ന് കർത്താവ് വിശ്വസിക്കുന്നു. ഞാൻ എന്നിപ്പോഴും പറയാറുള്ളത് പോലെ, പ്രയോജനം എന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്യുക. ആമേൻ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ തുടർന്നുള്ള ഭാഗത്തിലേക്ക്, അടുത്തൊരു ആമേൻ പോയിന്റിലേക്ക് പോകുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വരുന്ന ആമേൻ വേദഭാഗങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനത് വീണ്ടും ആവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 8 പോയിന്റുകളാണ്, 8 കാര്യങ്ങളാണ് നമ്മൾ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു അഥവാ ദൈവം ലോകത്തിന് മനുഷ്യനായി പ്രത്യക്ഷനായതിന്റെ കാരണങ്ങളെ കുറിച്ച് 8 വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. സ്തോത്രം. ഇന്ന് അതിന്റെ 9-ാമത്തെ ഒരു വിഷയം നിങ്ങളുമായി പങ്കിടുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. അത് ഇപ്രകാരമാണ്: എന്തിനാണ് ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത് എന്നുള്ളതിന്റെ 9-ാമത്തെ പോയിന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആമേൻ, നിത്യമരണത്തിൽ നിന്നും മാനവകുലത്തെ വിടുവിക്കേണ്ടതിന്. നിത്യ മരണത്തിൽ നിന്ന് മാനവകുലത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു ലോകത്തിന് പ്രത്യക്ഷനായി. അതിനാധാരമായി നമ്മൾ ചിന്തിക്കുന്ന വേദവചനങ്ങൾ ഇബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളാണ്. ആദ്യമായിട്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. വീണ്ടും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 53 മുതൽ താഴ്ത്ത് വായിക്കുമ്പോൾ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ? ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. വായിക്കപ്പെട്ട ഈ 2 വേദഭാഗങ്ങളിലൂടെ ലോകത്തിന് പ്രത്യക്ഷനായ ക്രിസ്തുവിന്റെ ആഗമന ഉദ്ദേശം നമ്മൾ ചിന്തിച്ചത് പ്രകാരം, മാനവവംശത്തെ നിത്യമരണത്തിൽ നിന്നും വിടുവിക്കേണ്ടതിനാണ് എന്നുള്ള വിഷയത്തെ ചർച്ച ചെയ്യുവാനാണ്. സ്തോത്രം. 2 തലത്തിലാണ് നമ്മളെ വാക്യങ്ങൾ വായിച്ചത്. 1-ാമത്തെ ഭാഗത്തിൽ ഇബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ും 15-ും വാക്യങ്ങളിൽ ക്രിസ്തു മരണത്തെ ജയിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ വീണ്ടും മരണം നീങ്ങി ജയം വരുന്നു അഥവാ മരണം മാറുന്ന, മരണത്തിന്മേൽ പൂർണ്ണ ജയം പ്രാപിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയെ അവിടെ കാണിക്കുകയാണ്. സ്തോത്രപ്രിയമുള്ളവരെ, മരണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു പദമാണ്. ആമേൻ. ഈ ലോകപ്രകാരം മരണം എന്നുള്ളത് മനുഷ്യന് ദുഃഖത്തെയും നിരാശയെയും ഉളവാക്കുന്നു. മാമേൻ, മറുതരത്തിൽ പറയുമ്പോൾ ദുഃഖത്തിലൂടെയും മരണമുണ്ടാകുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്തകരമായ അനുഭവങ്ങളിലൂടെ പരാജയങ്ങൾ, ദുഃഖങ്ങൾ, ഭയം, ആമേൻ, എന്നിവ കൊണ്ടൊക്കെയും ലോകത്തിൽ മരണം സംഭവിക്കാറുണ്ട്. എന്നാൽ മറ്റുള്ളവരോടുള്ള പ്രതികാരദാഹത്താൽ ഒരുവനെ കൊല്ലുമ്പോൾ അവിടെയും മരണം സംഭവിക്കുന്നു. സ്തോത്രം. എന്നാൽ ഏതൊക്കെ രീതിയിൽ മരണം സംഭവിച്ചാലും മരണത്തിന്റെ പുറകിൽ വ്യാപരിച്ച ശക്തി, ആമേൻ,
പാപമാണ് എന്നുള്ളതാണ് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെയും ആരംഭ പുസ്തകമാണ്, എന്നാൽ അവിടെയാണ് മരണവും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ആമീൻ. ആ മരണത്തിന്റെ ആവിർഭാവത്തിന്റെ നിദാനമായത്, കാരണമായി തീർന്നത് ദൈവത്തോടുള്ള മനുഷ്യന്റെ അനുസരണക്കേടും ആ അനുസരണക്കേട് പാപമായി തീർന്നതിനാണ് മനുഷ്യൻ പാപത്തിന് അടിമകളായി തീർന്നത്. അതുകൊണ്ടാണ് ഗലാത്തി ലേഖനത്തിൽ ഒരു ദിവസം ചിന്തിച്ചല്ലോ, ആമേൻ സ്തോത്രം, മരണത്തിന്റെ എന്താണ് ആമേൻ പാപത്തിന്റെ ശമ്പളം മരണം, ആമേൻ ദൈവത്തിന്റെ കൃപാവരമോ ക്രിസ്തുയേശുവിലൂടെയുള്ള നിത്യജീവനാകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു സ്തോത്രം. അപ്പോൾ പാപത്തിന്റെ ശമ്പളമായിട്ടാണ്, മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സ്തോത്രം, ആമീൻ. ആ മരണത്തെ അതിജീവിക്കുവാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഒരിക്കൽ മറ്റൊരു വേദഭാഗത്ത് നമ്മൾ ചിന്തിച്ചപ്പോൾ ആ മരണത്തെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും ഒരുപാട് പഠിച്ചവരും അതിനെക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ആമീൻ വർഷങ്ങൾ കഴിഞ്ഞവരുമൊക്കെ ഇന്ന് കാലയവരികൾക്കുള്ളിൽ മറഞ്ഞു. അവർ മണ്ണിന് മണ്ണായി എന്ന് പറഞ്ഞാൽ മരണത്തിന് കീഴ്പ്പെട്ടു പോയി. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ആമീൻ ഒരുപക്ഷെ ആർക്കും തലകുനിക്കത്തില്ലെന്നും ആർക്കു മുമ്പിലും കീഴടങ്ങത്തില്ലെന്നും ആരെയും അനുസരിക്കത്തില്ല എന്നും പറയുന്ന ഏതൊരു മനുഷ്യനും ദൈവമില്ലെന്നും നരകമില്ലെന്നും ആമീൻ എന്നൊക്കെയും പറയുന്ന ഏതു മനുഷ്യനും അവസാനം തലകുനിക്കുന്ന തലതാഴ്ത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്, അതാണ് മരണം. എന്നാൽ ഈ ലോക മനുഷ്യന്റെ മുമ്പിൽ മരണം എന്നുള്ളത് നിസ്സഹായ അവസ്ഥയാണ്. ആ മരണത്തെ അതിജീവിക്കുവാൻ ഏതൊരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ മരണം എന്നുള്ളത് ഒരവസാനമല്ല. ആമീൻ. മറുതരത്തിൽ പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് അതൊരു ദുഃഖത്തിന്റെയോ വിലാപത്തിന്റെയോ അവസ്ഥയല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ആ വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്താണ് വെളിപ്പാട് പുസ്തകം 14:13, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അവിടെ പ്രവചനാത്മാവിൽ യോഹന്നാൻ അപ്പോസ്തലിലൂടെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഇന്ന് എന്താണ് എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ദാനിയൽ പ്രവചന ഗ്രന്ഥത്തിൽ നമ്മൾ അപ്രധാനം തന്നെയാണ് അവസാനത്തിൽ വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ അത് നിരാശയോ അത് ദുഃഖമോ അത് അവന്റെ കുടുംബത്തിന് വിലാപമോ ഒന്നുമല്ല. ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ അത് അവന് ലഭിക്കുന്ന വിശ്രമവേളയാണെന്നാണ്. അവന്റെ പ്രയത്നങ്ങളിൽ ഈ ഭൂമിയിൽ അവൻ ചെയ്ത പ്രയത്നങ്ങളിൽ നിന്ന് അവൻ വിശ്രമിക്കുന്ന അവസ്ഥയാണ് മരണം എന്നുള്ളതാണ് തിരുവചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു പ്രത്യാശ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്? കാരണം ഒന്ന് മാത്രമാണ്, മരണത്തെ ജയിച്ചവനായ ഒരു കർത്താവിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകം മരണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോയവരാണ്. ഈ ലോകത്തിൽ അനേകർ മരണം കൊണ്ട് അനേകരെ കൊന്ന് അമേ അനേകരെ അനേക അമേൻ മനുഷ്യരെ നശിപ്പിച്ച അനേക പ്രബലന്മാരുണ്ട്. ഞാൻ ഇന്ന് പകൽ ഇപ്രകാരം ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. ആമേ ഈ ലോകത്തെ കിടുകിടാവിറപ്പിച്ച ആമേൻ തന്റെ പവർ കൊണ്ടും ശക്തി കൊണ്ടും അധികാരം കൊണ്ടും ആമേ സമ്പത്തുകൊണ്ടും ലോകത്തെ വിറപ്പിച്ച അനേക പോരാളികളുണ്ട്, അനേക യോദ്ധാക്കളുണ്ട്, അനേക സ്വേച്ഛാധിപതികളുണ്ട്. എന്നാൽ പറയട്ടെ, അവരെല്ലാം അവസാനം മരണത്തിന് മുമ്പിൽ കീഴടങ്ങിപ്പോയി. ആമേൻ. ആമേൻ. സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർ യഹൂദന്മാരെ കൊന്നടക്കിയ ആമേ സ്വേച്ഛാധിപതിയായിരുന്നു. ആമേൻ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കീഴടക്കുവാൻ തക്കവണ്ണം അനേക ലോകരാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ആയുധബലം കൊണ്ട് ലോകത്തെ നേടുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടവൻ അവസാനം കീഴടങ്ങിയ മരണത്തിന് മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആമേൻ ചിന്തിച്ച് ആമേൻ ജ്ഞാനം പ്രാപിച്ചെന്ന് പറയുന്ന ശ്രീബുദ്ധൻ ആമേൻ അവൻ ആമേ അദ്ദേഹവും മരണത്തിൽ ആമേ സ്തോത്രം വിശ്രമിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും സാമാന്യ മുഖ്യശ്വാസമുള്ള ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും മരണം എന്നുള്ളത് ഒരു അവസാനമാണ്. എന്നാൽ ആമേൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന
ഇവിടെ വചനം വായിക്കുന്ന പോലെ കർത്താവിൽ മരിക്കുന്ന മൃതന്മാരെ സംബന്ധിച്ച് അത് അവസാനമല്ല, അത് മറ്റൊന്നിന്റെ ആരംഭമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മരണത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. എന്തുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് ഇവിടെ നമ്മൾ അങ്ങനെ പറയാൻ, അതാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. ആമേൻ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു ക്രിസ്തു ആമേൻ ലോകത്തിൽ പ്രത്യക്ഷനായത് നിത്യ മരണത്തിൽ പെട്ടുപോയവരെ വിടുവിച്ചു ാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ക്രിസ്തു മരണത്തിൽ പെട്ടുപോയവരെ, മരിച്ചുപോയവരെ, ആമേ നിത്യമരണത്തിൽ പെട്ടുപോയവരെ രക്ഷിക്കുന്നത്? ആമേ ക്രിസ്തു മരിച്ചവരെ ആമേ വിടുവിക്കുന്നത് തന്റെ മരണത്തിലൂടെയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു മരിക്കേണ്ടി വന്നത്? വായിക്കുന്നു, സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ആമേ മനുഷ്യർ ജഡരക്തങ്ങളോടുകൂടെ മാംസരക്തങ്ങളോടുകൂടെ ആയവർ കൊണ്ട് ആമീൻ അവനും നമ്മെ പോലെ ആകേണ്ടതായി വന്നു. അവനും സഹോദരന്മാർക്ക് സദൃശനാകേണ്ടതായിട്ട് വന്നു. ദൈവം അങ്ങനെ അപ്രകാരം അവനെ ആക്കി വെച്ചു. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ആമേ കഷ്ടാനുഭവങ്ങളിലൂടെ ആമേ അവരുടെ നായകനെ തികച്ചെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അങ്ങനെ തന്റെ സഹോദരന്മാർക്ക് സദൃശനായ ക്രിസ്തു ആമേൻ ആ മനുഷ്യരുടെ അവസാനം, മനുഷ്യൻ പാപത്തിന് ശമ്പളമായ മരണം കൊണ്ട് അവസാനിക്കുന്ന ആ മരണത്തെ തന്റെ മരണത്തിലൂടെ അവൻ ജയിക്കുകയാണ്. ആം ഇന്ന് ലോകത്തിന്റെ ആമേൻ ദൈവമില്ലെന്നും ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ വിമർശിക്കുന്ന ആമേൻ അനേകരുടെ വിമർശനം എന്നുള്ളത് ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണം ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ ആമേൻ തന്റെ ദുഷ്പ്രവൃത്തിക്കാരുടെ മധ്യത്തിലവനെ ക്രൂശിക്കുമ്പോൾ ആമേൻ അവൻ ദുഷ്പ്രവൃത്തിക്കാരെ ഒരുത്തൻ പോലും അവനെ ആമേൻ എന്ത് ചെയ്തു? പരിഹസിക്കുന്നുണ്ട്. നീ ദൈവപുത്രനെങ്കിൽ ഇപ്പോൾ നമ്മെ രക്ഷിക്കുക. ജനം പറയുന്നു, നീ ഏലിയാവെങ്കിൽ അല്ലെ? അവൻ ഏലിയാവിനെ വിളിക്കുന്നു, അവൻ തന്നെ താൻ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞ് ആമേ ക്രൂശിൽ കിടക്കുമ്പോഴും ദൈവശക്തിയെയും ആമേ ക്രിസ്തുവിനെയും പരിഹസിക്കുന്ന ഒരു കൂട്ടം അന്നും ഇന്നുമുണ്ട്. എന്നാ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ക്രൂശു മരണം പരാജയമല്ല, അത് ഒരു വൻ വിജയമായിരുന്നു എന്ന് ആമേ ഇന്ന് പകൽ നിങ്ങളോട് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ആ ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണമാണ് ആമേ സ്തോത്രം മരണം കൊണ്ട് തീർന്നില്ല. ആമേ സ്തോത്രം, മരിച്ചവരിൽ നിന്ന് ആമേ ആദ്യം എഴുന്നേറ്റവനായി ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്, പുനരുദ്ധാനം ചെയ്തത് കൊണ്ടാണ് ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം ഈ ലോകത്ത് നിലനിൽക്കുവാൻ കാര്യം. സ്തോത്രം. അപ്പോൾ ക്രിസ്തു മരണം മുഖാന്തരം, തന്റെ മരണം മുഖാന്തരം എന്ത് ചെയ്യുന്നു? മനുഷ്യരെ ആമേൻ മരണത്തിന് അടിമകളായിരുന്ന പിശാചിന് അടിമകളായിരുന്ന മനുഷ്യരെ അവൻ വിടുവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വേദഭാഗത്തിലൂടെ നമ്മൾ ചില പദങ്ങൾ, പാപത്തിൽ നിന്നുള്ള വിടുതൽ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നുള്ള വിടുതൽ, അപ്രകാരം എന്താണ് ആമേ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രം വന്നു എന്നുള്ള ആമേ ചില പദങ്ങൾ വീണ്ടും കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ് മരണത്തിൽ നിന്നും ക്രിസ്തു ജനത്തെ വിടുവിപ്പാനായിട്ട് വന്നു എന്നുള്ള ആശയം നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്നത്. എങ്ങനെയാണ് ക്രിസ്തു യേശു തന്റെ മരണത്തിലൂടെ മനുഷ്യരെ വിടുവിച്ചത് എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ, സ്തോത്രം അല്ലേലൂയ. ആമേ ഇവിടെ കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ സ്തോത്ര 13 വാക്യത്തിൽ നിങ്ങൾ വായിക്കുന്നു. എന്താണ് 12 മുതൽ? നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം പരാജയമല്ല, അത് സകല സാധാന്യ ശക്തികളെയും പിശാചിന്റെ സകല തന്ത്രങ്ങളെയും തച്ചുടയ്ക്കുന്നതും ആമേ അവന്റെ അടിമകളായി കയറുന്ന മരണത്തിനും ശാപത്തിനും പാപത്തിനും ഈ ലോക മോഹങ്ങളെ വിട്ടുകൊണ്ട് ആമേ മനുഷ്യരെ അടിമകളാക്കിയ പിശാചിന്റെ അടിമ നുകത്തിൽ നിന്ന് മാനവ വംശത്തെ പൂർണ്ണമായും വിടുവിക്കുന്നതായിരുന്നു ക്രിസ്തുവിന്റെ മരണവും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മരണം എന്തുകൊണ്ടാണ് പ്രസിദ്ധമായത്?
ക്രിസ്തുവിന്റെ മരണം എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായത്? ക്രിസ്തു മരിക്കുക മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ കല്ലറയെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഏറ്റവും സ്തുല്യമായ സ്തുത്യർഹമായ ഒരു പ്രസ്താവന. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യനും യേശുക്രിസ്തു കൂടാതെ സകല മനുഷ്യനും മരണം കൊണ്ട് അവസാനിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് പുതിയതൊന്ന് തുടങ്ങുകയാണ്. സ്തോത്രം. അല്ലല്ലോ, അത് തന്നെയാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം ഒന്നാം കൊരിന്ത്യ ലേഖനത്തിന്റെ പ്രൈസ് ദി ലോർഡ് 15 അധ്യായത്തിൽ 20 മുതൽ താഴ്ത്തു വായിക്കുന്നത് എന്താണ്? എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മനുഷ്യരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സ്തോത്രം. ഇങ്ങനെ ഇവിടെ വായിക്കുമ്പോൾ ആമെ മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ക്രിസ്തു ഉയർക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് ക്രിസ്തു യേശു മരിക്കേണ്ടി വന്നത്? അവൻ സഹോദരന്മാരോട് തുല്യ സദൃശ്യരാകേണ്ടി വന്നു. മരിച്ചത്, മരണം സംഭവിച്ചത് മനുഷ്യൻ മൂലമാകയാൽ. ആദ്യത്തെ മനുഷ്യനായ ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ആ മനുഷ്യരെ ആദ്യ സൃഷ്ടിയായ ആദാമിലൂടെ അവ കുടുംബത്തിലൂടെ മരണം ലോകജനതയിൽ ബാധിച്ചപ്പോൾ, ആമെ മനുഷ്യൻ മൂലം മരണം ലോകത്തുണ്ടായപ്പോൾ, ആമെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉയർപ്പും മനുഷ്യൻ മൂലമുണ്ടാകണമെന്ന് ദൈവം വെച്ച ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് ആമെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി മരണത്തെ ജയിച്ചുകൊണ്ട് പിശാചിന്റെ അടിമനോഹത്തെ തകർത്തുകൊണ്ട് യേശു ക്രിസ്തു ആമെ മൂന്നാം നാൾ ആമെ ഉയർത്തെഴുന്നേറ്റ് വന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനായത് ആമെ മരണത്തിൽ നിന്നും ആമെ സ്തോത്രം ആ ജനത്തെ വേർപിടിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. നാം മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ് ആമെ ആ മരണം രണ്ടു തരത്തിലാണ്. ആത്മീക മരണമുണ്ട്, ജഡത്തിന്റെ ശാരീരിക മരണമുണ്ട്. സ്തോത്രം. ഇത് രണ്ടും പാപത്താൽ സംഭവിച്ച സെപ്പറേഷനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമെ എന്നാൽ ഈ രണ്ടു മരണത്തിൽ നിന്നുമാണ് ക്രിസ്തു തന്റെ ജനത്തെ വിടുവിക്കുന്നത്. ഇനി ഞാൻ പറയുന്നു എങ്ങനെയാണ് യേശു മരിച്ചതിലൂടെ, യേശു മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തതിലൂടെ ആമെ സ്തോത്രം ആമെ മനുഷ്യന്റെ ആമെ മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. സത്യമാണ്. എന്നാൽ അതെങ്ങനെ നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിവിടെ വായിക്കുന്നത് പ്രൈസ് ദി ലോർഡ് യോഹന്നാന്റെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ ലാസറിന്റെ കല്ലറയ്ക്ക് അരികെ ആമേ മരണത്തോട് ബന്ധത്തില് ആമേ കല്ലറയുടെ അടുക്കൽ വന്ന് ആമേ കരഞ്ഞു നിൽക്കുന്ന തന്റെ സഹോദരിമാരോടും ആമേ ജനത്തിൽ മധ്യത്തിൽ ആമേ കർത്താവ് നിൽക്കുമ്പോൾ മാർത്ത യേശുവിനോട് പല കാര്യങ്ങളും ദുഃഖത്തോടെ സംസാരിക്കുന്നു. ആമേ എന്റെ സഹോദരൻ ദീനമായി കിടന്നപ്പോൾ നീ വന്നിരുന്നെങ്കിൽ അവൻ മരിക്കത്തില്ലായിരുന്നു. അല്ല, ഇനിയും നീ ഒരു വാക്ക് പറഞ്ഞാൽ വിടുതൽ സംഭവിക്കും. ലോകത്തിന് അവസാനത്തിന് ഉയർപ്പിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് മാർത്ത പറയുമ്പോൾ യേശു പറയുന്നു ആമേ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. സ്തോത്രഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തു മരണത്തെ ജയിച്ചു, മരണം എന്ന പാശം അഴിച്ചു മാറ്റി, മരണത്തിന് അവനെ പിടിച്ചെടുക്കുക അസാധ്യമായിരുന്നു? അത് മറുതരത്തിൽ പറഞ്ഞാൽ റോമാലേഖനത്തിന്റെ 8 അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. എന്താണ് ന്യായപ്രമാണം മനുഷ്യനെ മരണത്തിന് വിധിക്കുമ്പോൾ ആ മരണത്തിന്റെ ശിക്ഷ, ആമേ ആ പാപത്തിന്റെ ശിക്ഷയായ മരണം മനുഷ്യന്റെ ജഡത്തിൽ വിധിക്കുമ്പോൾ ആമേ ആ ശിക്ഷ ദൈവം തന്റെ പുത്രന്റെ മേൽ കൽപ്പിക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ മരണം. സ്തോത്രം. അവിടെ റോമാലേഖന 8 അധ്യായത്തിന്റെ 1 മുതൽ വായിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന് സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. ജഡത്തെ ആത്മാവിനെ അത്രനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ആത്മസ്വഭാവമുള്ള ആത്മാവിനോട് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു.
ഇവിടെ അമ്മ പറയാണ് ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ മനുഷ്യനെ കൊണ്ട് ന്യായ പ്രമാണം തികയ്ക്കുവാൻ പൂർത്തിയാകാൻ കഴിയാത്തത് കൊണ്ട് പിതാവായ ദൈവം ക്രിസ്തുവിനെ അമ്മ ന്യായ പ്രമാണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ന്യായ പ്രമാണത്തിന്റെ ശിക്ഷ പരമാവധി ശിക്ഷയായ ഒരു കൊലപാതകയിൽ ഒരു രാജ്യദ്രോഹിക്ക് അമ്മേ കോടതി കൊടുക്കുന്ന പരമാവധി ശിക്ഷ മരണശിക്ഷയാണ്. ആമേ അതുകൊണ്ട് പാപിയായ മനുഷ്യന് സ്വർഗീയ കോടതി വിധിച്ച ശിക്ഷയാണ് മരണശിക്ഷ. എന്നാൽ ആമേ ആ മരണശിക്ഷ ലോകത്തോടുള്ള സ്നേഹനിമിത്തം ദൈവത്തിന്റെ പുത്രനെ ഏൽപ്പിക്കുകയാണ്. അവന്റെ ശരീരത്തിൽ മരണം ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു മരിക്കുന്നു. എന്നാൽ മരണത്തിന്മേലും അധികാരമുള്ളവൻ എന്ന് സ്ഥാപിക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, പിശാചിന്മേൽ അധികാരമുണ്ടെന്ന് തെളിയിക്കേണ്ടതിന് അവൻ ആമേൻ മരിച്ചവരുടെ നിന്ന് യേശു ക്രിസ്തുവിനെ ഉയർപ്പിക്കുകയാണ് സ്തോത്രം. എന്നാൽ ആ ഉയർപ്പിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു മരണത്തെ ജയിച്ചത് കൊണ്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് ചെയ്യുന്നു. ആ മരണത്തിന്റെ ആമേ സ്തോത്രം ഈ ഭൂമിയ മേലുള്ള അവന്റെ ഒരു ആമേ സ്വാധീനം മാറിപ്പോയി. യേശു മരണത്തെ ജയിച്ചു. എന്നാൽ പ്രൈസ് ദി ലോർഡ് മനുഷ്യരായ നമ്മൾ മരണത്തെയും ജയിച്ചിട്ടില്ല സ്തോത്രം. ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് വരുമ്പോളും നമ്മൾ അതാണ് കൊരിന്ത്യരിൽ വായിക്കുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്വത്തെയും ധരിക്കണം. ഈ ശരീരത്തിന് ഇതുവരെയും ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല. നാം യേശു വിശ്വസിക്കുന്നവരാണ്, അവനെ ആരാധിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ് പറയട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ എന്താണ്? ആമേ തെസലോനിക്കർ ലേഖനത്തിൽ പൗലോസ് പ്രിയമുള്ളവരെ, നാം എല്ലാവരും മരിക്കുകയില്ല. സ്തോത്രം. ഒന്ന് ആമേ ഒന്ന് തെസലോനിക്കർ ലേഖനത്തിൽ ആമേ വളരെ ആമേ പ്രത്യാശ നിർഭരമായ ഒരു പദമാണ് ആമേ സ്തോത്രം അല്ലേലൂയ ആമേ പൗലോസ് പറയുന്ന, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ആമേ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ആമേ അറിവില്ലാതിരിക്കരുത് എന്ന് അവിടെ പൗലോസ് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ആമേൻ വീണ്ടും നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ താഴ്ത്ത് വായിക്കുമ്പോൾ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൻ മരിച്ച മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെടുക്കപ്പെടും. ഇവിടെ ആമേ അപ്പോസ്തലൻ പറയുന്ന അവരുടെ ജീവകാലത്ത് കർത്താവ് വരും എന്നുള്ള പ്രത്യാശയോടെയാണ് ആമേൻ ആദിമ ഭക്തരൊക്കെയും ജീവിച്ചത് സ്തോത്രം. അതുകൊണ്ടാണ് ക്രിസ്തു ഈ കാലത്ത് ക്രിസ്തു വന്നാൽ എന്താണ്, ക്രിസ്തു മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, എന്നാൽ ശേഷിക്കുന്നവരെ നാം മരിക്കത്തില്ല. എന്ത് ചെയ്തു? അവനോടുകൂടി രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തു കല്ലറയെ ഭേദിച്ച് ആമേ സ്തോത്രം പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ തേജസ്കരിക്കപ്പെട്ടതുപോലെ ഭക്തൻ വിശ്വസിക്കുന്നത് എന്താണ്? നാമും ജീവനോടെ അവനോടുകൂടി അവയിരിക്കുമ്പോൾ തന്നെ അവനോടുകൂടി രൂപാന്തരം പ്രാപിക്കും എന്നുള്ളതാണ് ആമേ സ്തോത്രം. എന്നാൽ ആർക്കാണ് രൂപാന്തരം ഉണ്ടാകുക? ഇവിടെ വായിക്കുന്നു, ജീവിച്ചിരുന്നിട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. മേലെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് എന്താണ്? അവൻ രക്ഷിതാവെന്നും അവൻ എന്റെ പാപത്തിന് പരിഹാരകനെന്നും അവൻ നിത്യജീവൻ നൽകുവാൻ ശക്തനായവനെന്നും ഉള്ളത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു പൈതലാണ് മരിച്ചാലും ആമേ എന്ത് ചെയ്യാൻ കഴിയുക? അവന് വേണ്ടി ജീവിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ക്രിസ്തു യേശു പഠിപ്പിക്കുന്നു എന്താണ്? ആമേ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ലാസറിന്റെ അനുഭവം കർത്താവ് ഒരു ഉദാഹരണമായി വെച്ചു സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, ലാസർ ഉയർത്തു, എന്നാൽ വീണ്ടും ആ ലാസർ മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തു തന്റെ ജീവിതത്തോട് നൽകിയത് ആമേ സത്യമായ ഒരു കാര്യമാണ്. യേശു ക്രിസ്തു മരിച്ചു, അവൻ ഉയർത്തു, എന്നാൽ ആമേ വീണ്ടും അവൻ മരിച്ചില്ല. ഇന്നും ജീവനോടെ പിതാവിന്റെ വലതുഭാഗത്ത് പ്രത്യാശയുണ്ട്. എന്ത്? ക്രിസ്തുവിൽ മരിക്കുന്നവർ ആമേ നമ്മൾ വെളിപ്പാട് വായിക്കുന്നത് പോലെ ഇന്ന് കർത്താവിൽ ആമേൻ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നിവൃത്തരാകി വിശ്രമം കൊള്ളേണ്ടതാകുന്നു സ്തോത്രം. അല്ലേലൂയ. ഈ വിശ്രമം കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. ആമേ ദാനിയേൽ പറയുന്നവർ, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരിക്കായി നീ എഴുന്നേറ്റ് വരിക, ഇപ്പോഴോ ആമേ എന്റെ പ്രിയനായ ദാനിയേലേ നീ പോയിക്കൊള്ളുക സ്തോത്രം എന്നുള്ള വചനം വായിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ഒരിക്കൽ ആമേ സ്തോത്രം ആമേ ആ ദൈവത്തിന് മുൻപാകെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ സിംഹാസനത്തിന് മുമ്പിൽ ആമേൻ കർത്താവായ യേശു ക്രിസ്തു ആമേ സ്തോത്രം ന്യായം സ്ഥാപിക്കുന്ന ആമേ ആ സിംഹാസനത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സമയമുണ്ട് സ്തോത്രം. അല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിന്റെ 15-ാം ഇരുപതാം അധ്യായം 21-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നു പ്രൈസ് ദി ലോർഡ്.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും കഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധി തന്നെ ഇറങ്ങുന്ന ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്ന ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖം മുറവിളി കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിത്യമായി കർത്താവ് മരണത്തെ നീക്കുന്ന ഒരു സമയം അവിടെ വെച്ചാണ് സ്തോത്രം. അതുവരെ ഒരുപക്ഷെ കർത്താവ് വരെ നമ്മുടെ കാലത്തെ കർത്താവ് വന്നില്ലായെങ്കിൽ നാമൊക്കെയും നമ്മുടെ മുമ്പേ ആമ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോരെ പോലെ നാം എല്ലാവരും ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോകും. എന്നാൽ ഒരു ദിവസമുണ്ട്, കാഹളം ധ്വനിക്കുന്ന ദിവസം, ആമേ ദൂതസഞ്ചയത്തോടുകൂടെ കർത്താവ് മേഘങ്ങളിൽ എഴുന്നള്ള ദിവസമുണ്ട്. ആമേ ആ ദിവസത്തിൽ ആമേ നാം അവനോടുകൂടെ ആമേ ഉയർക്കപ്പെടുകയാകും. നാം എല്ലാം ഒരു ദിവസം അവന്റെ മുമ്പിൽ, അവൻ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വെച്ച് ആമേൻ ഒരു വേർതിരിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തെഴുന്നു നിൽക്കുന്നു. പാപികളും ആമേൻ ക്രിസ്തു വിശ്വസിച്ചവരൊക്കെയും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. എന്നാൽ ഒരു കൂട്ടം നിത്യലജ്ജയ്ക്കും ഒരു കൂട്ടം ആമേൻ നിത്യ സൗഭാഗ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടം ആമേൻ കർത്താവിന് വേണ്ടി ഒരുപക്ഷെ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങളോ അപമാനങ്ങളോ നിന്ദകളോ ആമേൻ പീഡനങ്ങളൊക്കെ സഹിച്ചവരാണെങ്കിൽ കൂടെ അവർ ക്രിസ്തുവിന് വേണ്ടി നിന്നെങ്കിൽ അവർ ആമേ നിത്യ സൗഭാഗ്യത്തിൽ അഥവാ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് മാറും. അല്ല, ഈ ലോകത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവർ, അവനെ കുറിച്ച് കേട്ടിട്ടും അവനുസരിക്കാത്തവനെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവർ ആമേൻ നരക സൃഷ്ടിയിലേക്കും പിശാചിനും അവന്റെ ആമേ കൂട്ടരോടും കൂടെ നരകത്തിലേക്ക് തള്ളിപ്പെടുന്ന ഒരവസരം കാണുകയാണ് സ്തോത്രം. എന്നാ പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ളവർക്ക് മരണത്തെ ഭയപ്പെടുവാനില്ല. നാം ക്രിസ്തുവിലായപ്പോൾ തന്നെ നാം കർത്താവ് രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കി ആമയെ മുന്നോട്ട് പോകുമ്പോൾ ആമേ മരണം എന്നുള്ളത് എന്റെ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമല്ല, നമുക്കൊരു ഭയമുളവാക്കുന്നതല്ല, അതിലുപരിയായി നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന കാരണം പറയട്ടെ. ഇതുവരെയും നമ്മുടെ വിശ്വാസ കണ്ണാൽ നമ്മുടെ കർത്താവിനെ കണ്ടു. തിരുവചനത്തിലൂടെ നമ്മൾ കർത്താവിനെ കുറിച്ച് കേട്ടത്, അല്ലേലു, അവന്റെ രൂപഭംഗിയെ നാം കേട്ടറിഞ്ഞത് നേരാൽ കണ്ണുകൊണ്ട് കാണുവാൻ പോകുന്ന ഒരു മഹത്തരമായ സുദിനമാണ് ആമേന കർത്താവിനോട് കൂടി ചേരുമ്പോഴുള്ള ആ ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രത്യാശയുടെ ഭക്തന്മാർ പ്രത്യാശയുടെ പാട്ടുകൾ പാടി ആമേ അവർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയത്. അതുകൊണ്ട് ആമേ ക്രിസ്തുവിൽ മരിക്കുന്നവരെ സംബന്ധിച്ച് മരണം പരാജയമല്ല, അത് നിരാശയല്ല, അത് ദുഃഖമല്ല, ഹല്ലേലൂയ. അത് ആമേ നമുക്കൊരു സന്തോഷം പകരുന്ന, ആമേ ആനന്ദം പകരുന്ന, ഒരു പ്രത്യാശ നൽകുന്നതാണ് സഹോദരൻ. കാരണം നമ്മുടെ നായകൻ മരണത്തെ ജയിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ കർത്താവ് നമുക്ക് പ്രത്യാശ, അവനിൽ വിശ്വസിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു, മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷനായത് ആമേൻ മരണത്തിൽ, ആമേൻ ആമേൻ സജീവ പര്യന്തം, ആമേൻ മരണത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ട വിധിക്കപ്പെട്ടവരെ വിടുവിക്കേണ്ടതിന് അവരെ കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ ലോകത്തെ പ്രത്യക്ഷനായി തന്നെ കാൽവരി ക്രൂശിലൂടെ പിശാചിന്റെ സകല ആയുധങ്ങളെയും ആമേ ആയുധവർഗം വെപ്പിച്ച് കൂറുശന്മേൽ അവയെ ആമേ പാമേ സോദരം പരസ്യക്കാഴ്ചയാക്കി അവിടെ മേൽ ജയോത്സവം കൊണ്ടാടിയതുകൊണ്ട് അതിലൂടെ പ്രിശ്രോൾ കർത്താവ് മരണത്തിന്മേലും ജയം കൽപ്പിച്ചിരിക്കുന്നു. ആമേ താൻ ആമേ മരണത്തിലൂടെ ആമേ പുനരുദ്ധാനം പ്രാപിച്ചതുകൊണ്ട് നാമും ആമേ ഒരു പുനരുദ്ധാനത്തിന്റെ കൂട്ടവകാശികളാണെന്ന് തിരുവേദന നമ്മയെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേ സ്തോത്രം ചെയ്യ. ആമേ ജീവിതത്തിനകത്ത് ഭയം വരുമ്പോൾ, മരണഭയം വരുമ്പോൾ, ആമേ ദാവീദ് പറയുന്നല്ലോ, മരണത്തിന്റെ കൂരിൽ താഴ്വിക്കൂടെ നടന്നാലും ഞാൻ യാതൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇത് മുതൽ കാലം എന്റെയും നിങ്ങളുടെ ഉള്ളത്തിനകത്ത് പ്രത്യേകിച്ച് സാഹചര്യത്തിൽ പലരും മരിച്ചു പോകുന്നു, ദൈവമക്കൾ ദേവദാസന്മാർ അനേക ലോകം മാറ്റപ്പെട്ടു പോകുന്നു. ആമേ എന്തുകൊണ്ട് കർത്താവ് ഇത് ചോദിക്കുന്നുണ്ടാകാം. ആമേ നാളെ എന്റെ ഗതി എന്താകുമെന്നൊക്കെ ആമേ വളരെ ഭാരത്തോടാകുന്ന അനേകരുണ്ടാവും പ്രിയമുള്ളവരെ. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, ആമേ സ്വന്തം മരണം നമുക്ക് ഒരു ചോദ്യചിഹ്നമല്ല, മരണം നമ്മെ തകർക്കത്തില്ല. നീ ക്രിസ്തു വിശ്വസിക്കുന്നവെങ്കിൽ, നീ കർത്താവിന് വേണ്ടി ജീവിച്ചവനാണെങ്കിൽ, അവന് വേണ്ടി വിശ്വസം നിന്നവനാണെങ്കിൽ, നിശ്ചയമായും ആമേ ഒരുപക്ഷെ മരണം കൊണ്ട് ആമേ ഈ കാലത്ത് ലോകത്ത് മാറ്റപ്പെട്ടു പോയാലും അവന്റെ മുമ്പിൽ ആമേ പ്രൈസ് ദി ലോർഡ് ജീവനോടെ എഴുന്നേറ്റ് വന്നൊരു സുദിനമുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ലോകത്തിൽ നിന്റെ പ്രിയമുള്ളവർ നിന്നെ ദൂരം മാറിപ്പെട്ടു പോയാലും അവരെല്ലാം ഒന്നിച്ചു വേണ്ടി കർത്താവിന് ഹിതത്താൽ ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ സദസ് നാം അതിവേഗത്തിൽ കാണാനായിട്ട് പോവുകയാണ്. ആ പ്രത്യാശയോടുകൂടെ ആമേ നമ്മുടെ ആമേൻ കർത്താവിനെ, നമ്മുടെ കർത്താവിനെ നേരെ മുഖാമുഖമായി കാണാമെന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവ സ്വർഗസ്വ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിനെ പാദപീഠത്തിൽ പ്രകാരം ചേർന്ന് വരുവാനും കർത്താവിന്റെ തിരുവചനങ്ങൾ എളുപ്പമായിട്ട് കർത്താവ് ചുരുങ്ങിയ സമയത്ത് ചിന്തിക്കുവാൻ തക്കണ ബലപ്പെട്ട സ്നേഹത്തിനായിട്ട് സ്തോത്രം.
കർത്താവ് ഈ ദിവസങ്ങളിൽ ആമേ ക്രിസ്തു ലോകത്തിന് പ്രത്യക്ഷനായത് അവൻ ജനത്തെ വെളിപ്പെട്ടത് ഒരിക്കൽ കൂടെ ആമേ പ്രൈസ്ലോട് അതേ കർത്താവ് അവൻ മരണത്തിലുള്ള അടിമ ജീവപര്യന്തം അടിമകളായിരുന്നവരെ ആമേ തന്റെ ജഡത്തിലൂടെ തന്റെ മരണത്തിലൂടെ രക്ഷിപ്പാനായിട്ടാണെന്ന് ഞങ്ങൾ ചിന്തിച്ചല്ലേ കർത്താവെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ പ്രിയമുള്ള ആരെങ്കിലും കർത്താവെ ഒരുപക്ഷെ പ്രാണഭയത്തോടായിരിക്കുന്നെങ്കിൽ ആമേ കർത്താവെ മരണത്തിൽ ആമേ മരണത്തിന് വിടുവിപ്പാൻ കഴിയും. ആമേ ഇബ്രായം വായിക്കുന്ന പോലെ ആമേ കർത്താവ് ആമേ തന്റെ ജീവകാലത്ത് മരണത്തിന് വിടുവിപ്പാൻ കഴിയുന്നതിനോട് പ്രാർത്ഥിച്ചതുപോലെ അഭയാചന കഴിച്ചതുപോലെ ആമേ താൻ പ്രാർത്ഥിച്ചതിന് ഉത്തരം പ്രാപിച്ചതുപോലെ കർത്താവെ ആമേ ജീവിക്കുന്ന നാളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അഭയാചന കഴിക്കുവാനും ആ ഉത്തരം പ്രാപിക്കാൻ സഹായിക്കാനും പ്രാർത്ഥിക്കുന്നു. ആമേ ഒരുപക്ഷെ കർത്താവ് ജീവിതത്തിൽ ആമേ ചിലപ്പോൾ നിരാശ വന്നാൽ കർത്താവെ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ തത്സമയം ലഭിച്ചില്ല എന്ന് ആരും നിരാശപ്പെട്ടു പോകാതെ ആരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ ആമേ നിത്യമായി ആമേ കർത്താവ് ഞങ്ങളെ ചേർക്കുന്ന ഒരു നിത്യ കൂടാരമുണ്ട്. ഈ കൂടാരം അഴിഞ്ഞു പോയാലും നിത്യ കൂടാരങ്ങളെ ഞങ്ങൾ ചേർക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടായിരിക്കാൻ കർത്താവ് ജനത്തെ ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയനെ സമൂഹമായി താഴ്ത്തുന്നു. സകല മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു അൻപുള്ള നാമത്തിൽ പിതാവേ ആമേ ആമേ. ഒരിക്കൽ കൂടെ തിരുവരങ്ങളെ ശ്രമിച്ച നിങ്ങളെല്ലാവരോടും ആമേ ക്രിസ്തുവിൽ നന്ദി അറിയിക്കുകയാണ്. ആമേ തുടർന്ന് കർത്താവ് അനുവദിക്കുമെങ്കിൽ വരും ദിവസങ്ങളിലെ ബാക്കി ഭാഗങ്ങൾ കൂടെ ചിന്തിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. അതുവരെയും ആമേ സ്തോത്രം. ക്രിസ്തുവിലുള്ള പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ആമേ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ആമേ. ഒരു നല്ല ദിവസം നിങ്ങൾ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.